നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രോഗക്കിടക്കയിലാണെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലാണെങ്കിലും ഇസ്രയേലിനെ കത്തിക്കണം എന്നുള്ള ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ആ ചിന്തയ്ക്ക് ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല കൊലവെറിയാണ് ഇസ്രയേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ അതിൻ്റെ മേധാവിയെ വിളിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഒരു പണി കൊടുക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെയാണ് പരമോന്നത നേതാവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എക്സ് പോസ്റ്റിലൂടെ ഇസ്രയേലിനെ തല്ലും കൊല്ലും എന്നുള്ള പ്രസ്താവനകളാണ് ഖമനേയി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയിയുടെ ഔദ്യോഗിക അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എക്സ് ശനിയാഴ്ച ഇസ്രയേൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഖമനേയി ഹീബ്രൂ ഭാഷയിൽ പ്രതികരിച്ചതോടെയാണ് എക്സിന്റെ നടപടി ഖമനേയി ഗുരുതരാവസ്ഥയിലാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനു ശേഷമാണ് ഇത്തരത്തിൽ എക്സിൽ ഒരു പോസ്റ്റ് വന്നത് സയനിസ്റ്റ് ഭരണകൂടം ഒരു തെറ്റ് ചെയ്തു ഇറാനെ കുറിച്ചുള്ള അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു ഇറാനിയൻ ഭരണകൂടത്തിന്റെ ശക്തിയും കഴിവും മേൽക്കയും ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും ഇതായിരുന്നു ഹീബ്രൂ ഭാഷയിൽ എക്സ് അക്കൗണ്ടിൽ ഖമനേയി കുറിച്ചത് ഈ തിരിച്ചടി സൂചന സന്ദേശത്തിന് പിന്നാലെയാണ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് ഇസ്രയേലിലെ ഔദ്യോഗിക ഭാഷയാണ് ഹീബ്രു അതായത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ അതേ രീതി പിന്തുടർന്നിരിക്കുകയാണ് ഖമനയി മുൻപ് ഇറാന്റെ ഔദ്യോഗിക ഭാഷയിൽ ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ജനതയോട് സംസാരിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ ഒരു സംഭവം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുമെന്നും ഭീകരവാദങ്ങളെ താൻ വേരോടെ പിഴുതെറിയുമെന്നും ഇറാനും ഇസ്രയേലുമെല്ലാം ആ പഴയ പ്രതാപത്തിലേക്കും പ്രൗഢിയിലേക്കും തിരികെ പോകുമെന്നുമായിരുന്നു നെതന്യാഹു ഇറാൻ ജനതയോട് പറഞ്ഞത് ഇതേ രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹീബ്രു ഭാഷയിൽ ഖമനേയും സംസാരിച്ചത് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന ഭയമാണോ ആയത്തുള്ള അലി ഖമനേയെ വേട്ടയാടുന്നത് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇസ്രയേലിന് കനത്ത പ്രഹരം കൊടുക്കണം അത് തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം എന്നുള്ളതാണ് ആയത്തുള്ള അലി ഖമനേയുടെ അഭിലാഷം എന്നാൽ അത് നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചൂടൻ ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കെ എന്നാൽ ഖമനേയിക്ക് അധികാര കൈമാറ്റത്തെക്കാൾ വലുത് ഇസ്രയേലിന് കനത്ത ഒരു പ്രഹരം കൊടുക്കണം എന്നുള്ളതാണ് ഊണിലും ഉറക്കത്തിലും എല്ലാം ഇതുതന്നെയാണ് ഖമനേയിയുടെ ചിന്ത ഖമനേയി ഗുരുതര രോഗബാധിതനാണ് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ത് അസുഖമാണ് ഇതിനെക്കുറിച്ചൊന്നും ഇറാൻ പ്രതികരിച്ചിട്ടില്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഖമനേയി കിടപ്പിലായത് അതുകൊണ്ട് തന്നെ ചോദ്യം ഇതാണ് ഖമനേയിക്ക് ആക്രമണത്തിൽ എന്തെങ്കിലും പറ്റിയോ എന്നുള്ളതാണ് എന്നാൽ ഈ വിവരം ഇതേക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്തേക്ക് വരാതെ ഇറാൻ വലിയ രീതിയിൽ ഇത് പൂഴ്ത്തിവെക്കുകയാണ് ഖമനക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അസുഖബാധിതനാണ് എന്ന് മാത്രമാണ് ഇറാൻ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഒന്നും അടുപ്പിക്കരുതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുമായി വന്നാൽ ആരും ഒരു പ്രതികരണവും നടത്തരുത് എന്ന് ജനങ്ങൾക്ക് പോലും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം അപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലവറി നടത്തിയ എക്സിൽ ഒരു കുറിപ്പിട്ടതും എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ബെഞ്ചമിൻ നതന്യാഹു ഇറാനിലെ സ്ഥിതിഗതികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയേണ്ടത് ആക്രമണത്തിൽ ഘമനേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴും ഇറാൻ വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഇസ്രയേലിനോട് ഉയർത്തുന്നത് അതായത് ഒരു ഓലപ്പാമ്പ് കാണിച്ച് തങ്ങളെ വിരട്ടുക മാത്രമാണ് ഇസ്രയേൽ ചെയ്തതെന്നും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഇറാൻ പരിഹസിക്കുന്നത് എന്നാൽ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ എങ്ങനെ ഖമനയിക്ക് വയ്യാതെ ആയി എന്നുള്ള ചോദ്യമാണ് പ്രസക്തം കഴിഞ്ഞ ഇടയ്ക്ക് പോലും അതായത് യഹിയാസിൻവർ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു വലിയ ജനക്കൂട്ടത്തെ മുൻനിർത്തി വിപ്ലവ പ്രസംഗമൊക്കെ ആയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയത് ഇസ്രയേൽ രക്തരക്ഷസാണ് അമേരിക്ക പേയപ്പെട്ടിയാണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള മുറവിളികൾ എന്നാൽ ഇപ്പോൾ സിൻവർ മരിച്ചതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനേയി വലിയ രീതിയിൽ പ്രതികരിച്ച് പൊതുമധ്യത്തിൽ വന്നില്ല ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയും പൊതുമധ്യത്തിൽ വന്നു നിന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചില്ല പകരം ഇറാന്റെ മന്ത്രിമാരും ഒക്കെ തന്നെയാണ് ഇസ്രയേലിനെതിരെ കുരച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്നും ഒരു രീതിയിലും വകവയ്ക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നില്ല ഇസ്രയേലിന്റെ ചാരന്മാർ ഇപ്പോൾ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് അവർക്കറിയേണ്ടത് ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതാണ് ഖമനേയി ഗുരുതര രോഗബാധിതനാണെന്നാണ് റിപ്പോർട്ട് ഖമനേയിയെയും ഇസ്രയേൽ വധിക്കുമെന്ന ഭീതിയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശേഷം ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള റൂഹല്ല ഘമേനിയുടെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അലി ഹൊസൈനി ഖമനേയി പദവിയിൽ എത്തിയത് ഇസ്ലാമിക വിപ്ലവത്തിൽ ഖമനേയിയോടൊപ്പം നിർണായക പങ്കാളിയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത